പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ കടന്നു പോയത് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നടക്കുന്ന സെക്കുലർ സ്ട്രീറ്റിന്റെ ഭാഗമായിട്ടാണ് കിഴക്കൻ മേഖല കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് ജാഥ പട്ടണത്തിലേക്ക് പ്രവേശിച്ചത് തൂക്കുപാലത്തിലൂടെയാണ് സംഭവത്തിൽ പുരാവസ്തു വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഏറെ നാളായി സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സംരക്ഷിത സ്മാരകമാണ് തൂക്കുപാലം ഇവിടേക്ക് സന്ദർശകരെയും അനുവദിക്കുന്നുണ്ട് ജാഥ കടന്നു പോകുമ്പോൾ നിരവധി സന്ദർശകരും പാലത്തിൽ ഉണ്ടായിരുന്നു തൂക്കുപാലത്തിൽ പൊതുപരിപാടികളും വാഹന ഗതാഗതവും കർശനമായി വിലക്കിയിട്ടുണ്ട് എന്നാൽ ഇവയൊന്നും പരിഗണിക്കാതെയാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ തൂക്കുപാലത്തിലൂടെ ജാഥ നടത്തിയത് അനുമതി ലഭിച്ചിട്ടാണോ ജാഥ സംഘടിപ്പിച്ചതെന്നും ഏതു സാഹചര്യത്തിലാണ് സംരക്ഷിത സ്മാരകമായ തൂക്കുപാലത്തിലൂടെ ജാഥ കടന്നുപോയതെന്നുമുള്ള അന്വേഷണമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട പുരാവസ്തു വകുപ്പിന്റെ സുരക്ഷ ജീവനക്കാർക്കെതിരെയും നടപടി ഉണ്ടാകാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ പുനലൂർ